ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ റെയിൽവേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടറിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളോട് പോയി കണ്ടാലും മതി. ചോദ്യങ്ങളോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല. എന്നിരിക്കലും ആ ചോദ്യങ്ങൾ കൂടി എന്ത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഒരുപാട് വട്ടം പല പരീക്ഷകളിൽ, SSC പരീക്ഷ ആയിക്കൊള്ളട്ടെ, RRB പരീക്ഷ ആയിക്കൊള്ളട്ടെ, ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ചോദ്യങ്ങൾ കൂടിയാണെന്ന് എന്ത് ചെയ്യുകയാണ്, ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. നല്ലൊരു ചോദ്യമാണ്, ഒരു പുതിയ ചോദ്യമാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്: ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് എ സ്പൈഡർ ഈസ് എ ഓർ ആൻ. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഒരു സ്പൈഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സാധാ ഭാഷയിൽ സ്പൈഡർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എട്ടുകാലിയാണ് അല്ലേ. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ സ്പൈഡർ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സെർച്ച് എഞ്ചിൻ ആണോ, അല്ല ഇനി ആപ്ലിക്കേഷൻ ഫോർ വ്യൂവിങ് വെബ്സൈറ്റ്, വെബ്സൈറ്റ് കാണാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണോ, ബ്രൗസർ പോലെ എന്തെങ്കിലും ആണോ, പ്രോഗ്രാം ദാറ്റ് കാറ്റലോഗ്സ് വെബ്സൈറ്റ്സ്, വെബ്സൈറ്റുകളെ കാറ്റലോഗ് ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോഗ്രാം ആണോ, അല്ല എ ഹാക്കർ ഹൂ ബ്രേക്സ് ഇൻ ടു എ കോർപ്പറേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം, ഒരു കോർപ്പറേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തേക്ക് അത് ബ്രേക്ക് ചെയ്ത് കയറുന്ന ഒരു ഹാക്കർ ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള പ്രോഗ്രാം ദാറ്റ് കാറ്റലോഗ്സ് വെബ്സൈറ്റ്സ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്പൈഡർ എന്ന് പറയുന്നത്. ഈ സ്പൈഡർ എന്ന് പറയുന്നത് ഒരുപാട് വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഗൂഗിൾ സ്പൈഡേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ടെലിഫോൺ ഡയറക്ടറി ഉണ്ടാവും, ലാൻഡ് ഫോണുള്ള സമയത്ത്. അപ്പോൾ ഓരോ പേരിൻ്റെ നേരെയും എന്തുണ്ടാവും, പേരുണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും, നമ്പർ ഉണ്ടാവും. അതുപോലെ ഈ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ നമ്മൾ ചുമ്മാ അപ്പം ബെസ്റ്റ് ഫുഡ് ഡെസ്റ്റിനേഷൻസ് നിർമ്മി അല്ലെങ്കിൽ ബെസ്റ്റ് ഹോട്ടൽസ് നിർമ്മി എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ നിന്ന് പോയിട്ട് എടുക്കാൻ എന്തെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ കാറ്റലോഗ് ചെയ്ത് വെക്കാൻ ഒരു സാധനം വേണ്ടേ, ആ സാധനമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്പൈഡർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ മറ്റു രീതിയിൽ പറയാം, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെർച്ച് എഞ്ചിൻസ് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്പൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈഡർ എന്ന് പറയുന്ന വാക്ക് സെർച്ച് എഞ്ചിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ കാറ്റലോഗ് ചെയ്യാനോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ ഇൻഡെക്സ് ഉണ്ടാക്കാനോ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അല്ലാതെ ഏതല്ല, സ്പൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിനല്ല, വെബ്സൈറ്റ് കാണാനുള്ള വെബ്സൈറ്റ്സ് കാണാനുള്ള ആപ്ലിക്കേഷനല്ല, കോർപ്പറേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് കയറുന്ന ഒരു ഹാക്കറും അല്ല, പകരം പ്രോഗ്രാം ദാറ്റ് കാറ്റലോഗ്സ് വെബ്സൈറ്റ്, വെബ്സൈറ്റുകളെ കാറ്റലോഗ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതായത് വെബ് ലൊക്കേറ്റ് വെബിൽ വെബ്സൈറ്റുകളെ ലൊക്കേറ്റ് ചെയ്യാനും അത് ഇൻഡെക്സ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, പ്രോഗ്രാം ഏതാണെന്ന് പറഞ്ഞും എന്ത് ചെയ്യാറുണ്ട്, SSC ഒക്കെ ചോദിക്കാറുണ്ട്. SSC ഒരിക്കൽ ചോദിച്ച് എങ്ങനെയായിരുന്നു, ഡാഷ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ട്രാവൽസ് ദ വെബ് ലൊക്കേറ്റിംഗ് ആൻഡ് ഇൻഡെക്സിങ് വെബ്സൈറ്റ് ഫോർ സെർച്ച് എഞ്ചിൻ. അതായത് ലൊക്കേറ്റ് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും, സെർച്ച് എഞ്ചിന് വേണ്ടി ലൊക്കേറ്റ് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത്, സ്പൈഡർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? വെറൈറ്റി ചോദ്യമാണ്, പുതിയ ചോദ്യമാണ്. SSCയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, RRBയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇനിയും എന്ത് ചെയ്യും, ചോദിക്കുക തന്നെ ചെയ്യും. അടുത്ത ചോദ്യം: എ ഡാഷ് ഓർ ആൻ ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഹാർഡ്വെയർ. ക്ഷമിക്കുക, അവിടെ ഒന്ന് മൊത്തത്തിൽ പറഞ്ഞ ഓർഡർ കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷെ ചോദ്യം വളരെ സിമ്പിളാണ്, അതൊന്നും നമുക്ക് വിഷയമല്ല. യൂസറിനും ഹാർഡ്വെയറിനും ഇടയ്ക്കിൽ ഇൻ്റർഫേസ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്, ഓപ്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് പറയും. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് കാണുന്നത് എവിടെ പോയി എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളെ ചെയ്യാൻ പ്രാപ്തരാക്കിയ സാധനം നിങ്ങളുടെ ഫോണിലെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ iOS ആണ് അല്ലേ. ഇപ്പോൾ ലാപ്ടോപ്പിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങളത് വിൻഡോസ് വഴിയോ അല്ലെങ്കിൽ മാക്കോയിസ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉബുണ്ടോ ലിനക്സോ വഴിയൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക, ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ ആ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നാണ് പറയുക അല്ലേ. നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ്, വിൻഡോസ് നമുക്കറിയുന്നതാണ് അല്ലേ. പിന്നെ ലിനക്സ് ഉണ്ട്, ലിനക്സിൻ്റെ തന്നെ കുറേ വേർഷൻസ് ഉണ്ട്, ഉബുണ്ടു, മാക്, ഫെഡോറ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ലിനക്സിലുണ്ട്. പിന്നെ ആപ്പിളിൻ്റെ മാക്കോയസും നമുക്കറിയുന്നതാണ് അല്ലേ. ആപ്പിളിൻ്റെ മാക്കോയസും എന്ത് ചെയ്യുന്നതാണ്, നമുക്കറിയുന്നതാണ്. ഇപ്പം ഇത് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് യൂസറിനും ഹാർഡ്വെയറിനും നടുക്കുള്ള ഒരു ഇൻ്റർഫേസ് ആണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്തത്: വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്തരം ചോദ്യങ്ങളെ
ഇപ്പോഴും ചോദിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓപ്ഷനിൽ മാറ്റം ഉണ്ടാവും, പക്ഷേ ചോദിക്കാൻ പോകുന്ന കാര്യം ഇത് തന്നെയുള്ളൂ. താഴെ തന്നിട്ടുള്ളതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്കറിയാം, യുനിക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്കറിയാം, വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്കറിയാം. അതുകൂടാതെ ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ് സ്ലൈഡിൽ നമ്മൾ ഉബുണ്ടു ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, മാക്കോയസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എം എസ് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പവർ പോയിന്റ് പോലോത്ത, എക്സെൽ പോലോത്ത, വേർഡ് പോലോത്ത സോഫ്റ്റ്വെയറുകളുടെ ഒരു കോമ്പിനേഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പാക്കേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ എം എസ് ഓഫീസ് എന്ന് വിളിക്കുന്ന എന്തിയതാണ് നമ്മൾ പറഞ്ഞതാണ്. അല്ലാതെ എം എസ് ഓഫീസ് എന്തല്ല, എം എസ് ഓഫീസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല എന്നും എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. സെറ്റ് അല്ലേ? ഇത് വീണ്ടും ഞാൻ പറയുന്നത് ചോദിച്ചുകൊണ്ടേയിരിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലാത്തത് ഏതാണ് ചോദിച്ചേക്കുന്നത്. മിൻ്റ് ആണോ, എം എസ് ഡോസ് ആണോ, ജാവ ആണോ, ഉബുണ്ടു ആണോ? അപ്പോൾ മിൻ്റിൽ ഒരു പക്ഷേ സംശയം വരാം, നിങ്ങൾ ഒരുപക്ഷേ മിൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എം എസ് ഡോസും ഉബുണ്ടു നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഡിസ്കോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഉബുണ്ടു നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും, മിൻ്റിനെയോ എം എസ് ഡോസിനോ ഉബുണ്ടുവിനോ ഒന്നും കേട്ടിട്ടില്ലെങ്കിലും, ജാവ വളരെ സിമ്പിളാണ്, ജാവ വളരെ പവർഫുൾ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മലയാളി കേട്ടിട്ടുണ്ടാവും അല്ലേ. നമുക്കറിയാം ജാവ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് എന്ന് ഇന്ത്യയിൽ നിന്നാണ് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ജാവ എന്തായിരിക്കും? ഒരിക്കലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കില്ല, പകരം ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിൻഡോ, എം എസ് ഡോസോ, ഉബുണ്ടോ എന്തായിട്ട് മാറും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു ചെറിയ പോയിന്റ് ആണ് ഇവിടെ. ഇപ്പോൾ എക്സ്ട്രാ സാധനം നിങ്ങൾക്ക് കിട്ടി, ഈ മിൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി എന്ത് എന്ന് ഓർത്ത് വെക്കുക. ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ്, അതിന് കുറേ വേർഷൻസ് ഉണ്ട് ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഉബുണ്ടോ ഒക്കെ ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ മിൻഡ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്നറിയാത്തുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ചിലപ്പോൾ ഇനിയിപ്പം താഴെ തന്നിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിട്ട് ഈ പറയുന്ന പോലെ എം എസ് ഓഫീസ് വേറെ രണ്ട് ഓപ്ഷൻസും കൂടെ മിൻഡും തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം മിൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പിന്നെയും ഒരുപാട് വട്ടം RRB ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഉബുണ്ടു ആണോ, ആൻഡ്രോയിഡ് ആണോ, ടാലി ആണോ, മിൻഡ് ആണോ. ഇവിടെ അഗെയിൻ ഇപ്പം ടാലി എന്ന് പറയുന്നത് ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും, നിങ്ങളുടെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത്. ടാലി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്, പക്ഷേ ടാലി എന്ന് പറയുന്നത് എന്താണ്, അത്ത ടാലി പഠിക്കാൻ പോകാന്നുള്ളൊക്കെ പണ്ടത്തെ എന്തായിരുന്നു, ഒരു ട്രെൻഡായിരുന്നു. ഉബുണ്ടു നമുക്കറിയാം ഒരു OS ആണ്, ആൻഡ്രോയിഡ് നമുക്കറിയാം മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ, ടാബ്ലറ്റ്സും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. മിൻഡ് ഓൾറെഡി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് എന്ത് ചെയ്തു, കഴിഞ്ഞ സ്ലൈഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റിനിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിലെ കള്ളൻ ആരാണ്, കള്ളൻ നമ്മുടെ ടാലി ആണ്, അതൊരു സോഫ്റ്റ്വെയർ ആണെന്നും എന്ത് ചെയ്തു നമുക്ക് കിട്ടി. ദേ വീണ്ടും യുനിക്സ്, എം എസ് ഡോസ്, ലിനക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് കണ്ണും പൂട്ടി പറയുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഞാൻ അവിടെ സമയം കളയുന്നില്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം നല്ല ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡോസ്. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് എം എസ് ഡോസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്ന ഡിസ്കോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നൊക്കെ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഇല്ലെങ്കിലോ, അതായിരുന്നു ചോദ്യം അല്ലേ, ഒരു നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് പോയി. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. DOS എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണരൂപം ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. ഫുൾ ഫോമുകളുടെ ഇമ്പോർട്ടൻസ് ഇനിയും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് വിചാരിക്കുന്നില്ല, കാരണം കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഫോമുകൾ അല്ലെങ്കിൽ അബ്രീവേഷൻസ് എന്ന് പറയുന്നത്. ഒരുപാട് 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 വട്ടം എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കുന്നു. അതിലൊന്ന് തന്നെയാണ്, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുൾ ഫോമുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്, ഡോസ് അല്ലെ, ഡോസിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഡോസിനെ പറ്റി നോട്ട് ചെയ്യുക. ലോകത്തിലെ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതെന്ന് പറയുന്നത്, ഡോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് ഡോസ് ആണ്. അതിൽ തന്നെ നമുക്കിപ്പം ഡോസ് നമ്മൾ പിന്നീട് കാലക്രമേണ രണ്ട് ഡോസുകളുണ്ട്. എം എസ് ഡോസ് നമുക്കറിയാം മൈക്രോസോഫ്റ്റ് ആണ്, എം എസ് എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ PC ഡോസ് ഉണ്ട്. PC എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പേഴ്സണൽ കമ്പ്യൂട്ടർ ഡോസും എന്തുണ്ട്, അവൈലബിൾ ആയിട്ടുള്ളുണ്ട്. യെസ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിവിടെ ഓർക്കേണ്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഡോസിൻ്റെ ഫുൾ ഫോം, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലോകത്തിലെ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഡോസ് എന്ന് പറയുന്നത്. എം എസ് ഡോസും PC ഡോസും ഒക്കെ എന്താണ്, അതിൻ്റെ പല വകഭേദങ്ങളാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇതേ അടുത്ത ചോദ്യം, ഉബുണ്ടു, മിൻറ്റ് ആൻഡ് ഫെഡോറ ആർ വേർഷൻസ് ഓഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉബുണ്ടു, മിൻറ്റ്, ഫെഡോറ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് എല്ലാം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഫെഡോറ അറിയില്ലെങ്കിൽ അതും എന്ത് തന്നെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് വിൻഡോസിൻ്റെയോ ഡോസിൻ്റെയോ മാക്കോയസിൻ്റെയോ അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ലിനക്സിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്, അതിലൊരു വകഭേദമാണ് അല്ലെങ്കിൽ അതിലെ വകഭേദങ്ങളാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഉബുണ്ടും മിൻറ്റും അതുപോലെ ഫെഡോറ എന്നും പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഉബുണ്ടു, മിൻറ്റ്, ഫെഡോറ എല്ലാം എന്താണ്, ലിനക്സിൻ്റെ വേരിയസ് വേർഷൻസ് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, അങ്ങനെ അങ്ങ് കണ്ടിട്ടില്ലാത്ത വളരെ ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ ഇനി നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ വന്നേക്കാം, അപ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ മാർക്ക് കിട്ടില്ല. വിച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് ക്വാട്രോ പ്രോ?
ക്വാട്രോ പ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചേക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് ആണോ, ഡാറ്റാബേസ് ആണോ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആണോ, വേർഡ് പ്രോസസ്സിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാട്രോ പ്രോ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അറിയില്ലെങ്കിൽ ജസ്റ്റ് അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും ഇതിൽ പഠിക്കേണ്ട. എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എം എസ് എക്സൽ പോലുള്ള സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ടേബിൾ, അതിൽ പെട്ടി, കുറേ കോളം, കുറേ റോ, ഓരോന്നിലും ഡാറ്റ, അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കണക്ക് കൂട്ടാനും എടുക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഗ്രാഫ് ഉണ്ടാക്കാനും ചാർട്ട് ഉണ്ടാക്കാനും ഒക്കെ വളരെ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത്, എം എസ് എക്സൽ എന്ന് പറയുന്നത്. അത് ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് ഇതെന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം ഇനി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുടെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എം എസ് എക്സൽ നമ്മൾ പറയും. ഒപ്പം ഒരെണ്ണം കൂടെ ഓർത്ത് വെക്കുക, അവൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ക്വാട്രോ പ്രോ എന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേ പിടിച്ചു അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ വിചാരിക്കും ഭയങ്കര ഗംഭീര ഓപ്ഷൻസ് ആയിരിക്കും എന്നുള്ളത്, ഒന്നുമില്ല. ഇത് നോക്കിയേ, എക്സൽ ആണോ, ആണ്. വേർഡ് ആണോ, അല്ല. ഔട്ട്ലുക്ക് ആണോ, അല്ല. പവർ പോയിന്റ് ആണോ, അല്ല. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം സ്പ്രെഡ്ഷീറ്റിൻ്റെ എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സ്പ്രെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ റോസിലും കോളംസിലും അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഉപകാരങ്ങൾ? ടു കൺവേർട്ട് ഇൻഫർമേഷൻ ഇൻ ടു ഗ്രാഫിക്കൽ ഫോർമാറ്റ്. നമുക്ക് ഗ്രാഫായിട്ടോ ചാർട്ടായിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാറ്റാനായിട്ട് പറ്റും. ഒരു ചെറിയ പോയിന്റ് നോട്ട് ചെയ്യുക, പേഴ്സണൽ കമ്പ്യൂട്ടറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് വിസികാൽക്ക്. ഈ വിസികാൽക്ക് എന്നുള്ള പേര് നോട്ട് ചെയ്യണം. ഈ വിസികാൽക്ക് ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നതുപോലെ ക്വാട്രോ പ്രോ എന്നൊക്കെ തന്നതുപോലെ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ കാൽക്ക് കണക്കുകൂട്ടാനാണ് വിസികാൽക്ക് എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് ഓർത്ത് വെക്കുക. എം എസ് എക്സൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതുപോലെ ലിനക്സിലുള്ള ഒരു വേർഷനാണ് ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത്. പല ലിനക്സിലുള്ള ഒരു വേർഷനാണ് ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത്, അത് ഓർത്ത് വെക്കുക. അതുപോലെ ലോട്ടസും എന്ത് തന്നെയാണ്, ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ തന്നെയാണ്. പിന്നെ തൊട്ടുമ്പ് നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഏതാണ്, ക്വാട്രോ പ്രോ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഞാൻ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ എക്സാമ്പിൾസ് ആയിരിക്കും. അപ്പോൾ ഒന്ന് എം എസ് എക്സൽ, രണ്ട് ഓപ്പൺ ഓഫീസ് കാൽക്ക്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. മൂന്നാമത്തേത് ലോട്ടസ്, നാലാമത്തേത് ഞാൻ പറഞ്ഞത് ക്വാട്രോ പ്രോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം അല്ലാത്ത ഏതാണ്? എക്സൽ ആണ് നമുക്കറിയാം, വിസികാൽക്ക് ആണ് നമുക്കറിയാം, കാൽക്കും ഒരു തരത്തിലായത് തന്നെയാണ്. പക്ഷേ ഇതിലിപ്പോൾ കാൽക്കും വിസികാൽക്കും ഒരു കൺഫ്യൂഷൻ വന്നാൽ പോലെ ഉബുണ്ടു എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ല എന്നും അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നും എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ഉബുണ്ടു എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം. വിസികാൽക്ക് ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അടക്കം എന്ത് ചെയ്തു, തൊട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ദേ പിടിച്ചു അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓഡിയോ ഫയൽ എക്സ്റ്റൻഷൻ. താഴെ തന്നിട്ടുള്ള ഒരു ഓഡിയോ ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഡബ്ല്യു എം എ ആണോ, എം ഒ വി ആണോ, ഡബ്ല്യു എം വി ആണോ, എം പി ഫൈവ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ എം ഒ വി എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വീഡിയോ ഫയൽ എക്സ്റ്റൻഷനാണ്, ആപ്പിളിൻ്റെ വീഡിയോ ഫയൽ എക്സ്റ്റൻഷനാണ് എം ഒ വി എന്ന് പറയുന്നത്. ഡബ്ല്യു എം വി എന്ന് പറയുന്നത് ഈ ഡബ്ല്യു എം, ഡബ്ല്യു എം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് മീഡിയ എന്ന അർത്ഥം. അപ്പോൾ ഡബ്ല്യു എം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും വിൻഡോസ് മീഡിയ ആണ്, ഇവിടെ ഡബ്ല്യു എം ഉണ്ടെങ്കിൽ ഇവിടെയും വിൻഡോസ് മീഡിയ ആണ്. ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഓഡിയോ ആണ്, ഇവിടുത്തെ വി എന്ന് പറയുന്നത് വീഡിയോ ആണ്. എം പി ഫൈവ് നമുക്കറിയാം, എം പി ഫോർ കഴിഞ്ഞിട്ടുള്ളത് എം പി ഫൈവ്, അതിലും എന്ത് വരും, വീഡിയോവും കൂടി എന്ത് ചെയ്യും വരും. എം പി ത്രീ ആണ് സോങ്സ്, അതിന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, പാട്ടും ഓഡിയോയും വീഡിയോയും എന്തുണ്ടാവും, ഉണ്ടാവും. അതുപോലെ ഡബ്ല്യു എം വി വീഡിയോ മാത്രമായിട്ട് വരും, ഇല്ല വീഡിയോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഓഡിയോയും ഉണ്ട്. അപ്പോൾ ഡബ്ല്യു എം വി എന്ന് വെച്ചാൽ വീഡിയോ ആൻഡ് ഓഡിയോ എന്താണ്, പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എം ഒ വി എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ വീഡിയോ ഫോർമാറ്റും ആണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാം വെച്ചിട്ട് ഏത് മാത്രം ആൻസർ വരുള്ളൂ, ഡബ്ല്യു എം എ മാത്രമേ ആൻസർ വരുള്ളൂ. അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക, ഡബ്ല്യു എം എ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് മീഡിയ ഓഡിയ, ഓഡിയ എന്നല്ല ഓഡിയോ, സോറി ഓഡിയ എന്നല്ല ഓഡിയോ, വിൻഡോസ് മീഡിയ ഓഡിയോ. ഇവിടെ വിൻഡോസ് മീഡിയ വീഡിയോ ആൻഡ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ, അതിലെന്ത് വരും, ഓഡിയോ വരുന്നു, ഓർത്ത് വെക്കുക. ബാക്കിയെല്ലാം എന്താണ്, വീഡിയോ ഫയൽ എക്സ്റ്റൻഷൻസ് ആണ്, എന്തുമാത്രമല്ല ഓഡിയോ ഫയൽ എക്സ്റ്റൻഷൻ മാത്രമല്ല. അടുത്തത് ഡോട്ട് പി എൻ ജി ഫയൽ ഈസ് എ ഓർ ആൻ. പി എൻ ജി ഫയൽ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം പി എൻ ജി ആയാലും അതുപോലെ നമ്മുടെ മറ്റൊരു ഫേമസ് ഫോർമാറ്റ് ആയിട്ടുള്ള ജെപെക് ആയാലും എല്ലാം എന്താണ്, ഇമേജ് ഫയൽസിൻ്റെ ഫോർമാറ്റാണ്. സോ പി എൻ ജി ഫയൽ എന്ന് പറയുന്നത് ഒരു വീഡിയോ ഫയൽ അല്ല, ബാച്ച് ഫയൽ അല്ല, ഓഡിയോ ഫയൽ അല്ല, അത് എന്ത് ഫയലാണ്, അതൊരു ഇമേജ് ഫയലാണെന്ന് ഓർത്ത് വയ്ക്കുക. ജെപെക്കും എന്ത് തന്നെയാണ്, ഈ പറയുന്ന പോലെ ഒരു ഇമേജ് ഫയലാണ്. ഇനി കമ്പ്യൂട്ടർ ആയതുകൊണ്ടും ഫുൾ ഫോംസ് ഭയങ്കരമായി പലവട്ടം ഞാൻ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടും ഒരു കാര്യം കൂടെ ഞാൻ പഠിപ്പിക്കുകയാണ്. പി എൻ ജിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ്. എന്താണ് പി എൻ ജിയുടെ ഫുൾ ഫോം, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ്. ജെപെഗും അതുപോലെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ജെപെഗിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ, ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ്.
ജോയിൻ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്, ജെപെഗിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. പി എൻ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്, ജെപെഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പാണ്, എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ പി ജി ഒക്കെ പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ അത് പി ഫോർ ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ പി ഫോർ പിക്ചർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തോളൂ, ഓർത്ത് വെച്ചാൽ ഈ ജി കണ്ടാൽ നിങ്ങളത് എക്സ്പേർട്സ് ഗ്രൂപ്പാണെന്ന് എന്ത് ചെയ്തോളൂ, ഫൈനലൈസ് ചെയ്യുള്ളൂ. അത് പറഞ്ഞ് എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ കറക്റ്റ് ഫുൾ ഫോം ഓഫ് എം പി ഇ ജി ഫ്രം ബിലോ? പക്ഷെ അവർ ആർ ആർ ബി ആരാ മുതലിൽ അവരെല്ലാത്തിനും എന്താ തന്നേക്കുന്നത്, എക്സ്പേർട്ട് ഗ്രൂപ്പാണ് തന്നേക്കുന്നത്. ഇപ്പുറത്ത് പിക്ചറും ഉണ്ട്, അപ്പോൾ പിന്നെ അതിലൊന്നും എന്തില്ല, നമുക്ക് പിടിക്കാനില്ല. നമുക്ക് ആകെ ആ എമ്മിൽ മാത്രമേ ഉള്ളൂ, എം മൈക്രോ ആണോ, മിനി ആണോ, മൂവിംഗ് ആണോ, മോഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ബട്ട് അവർ കറക്റ്റ് ആൻസർ ഈസ് മൂവിംഗ്. അപ്പോൾ എം പി ഇ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിംഗ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. എം പി ഇ ജി എന്ന് വെച്ചാൽ മൂവിംഗ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ്, ജെ പി ഇ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ്, പി എൻ ജി എന്ന് വെച്ചാൽ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക് ആണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സെറ്റ് അല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വിൻ സിപ്പ്? സിപ്പ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം സിപ്പ് റാറൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് വലിയ വലിയ ഫയലുകളെ ചെറിയ ഫയലാക്കി മാറ്റാനാണ്. സോ വിൻസിപ്പ് ചെയ്യുന്നത് ഇറ്റ് കംപ്രസസ് ലാർജ് ഫയൽസ് ഇൻ ടു എ സ്മോളർ ഫയൽ. വലിയ ഫയലിനെ എന്താക്കി മാറ്റും, ഒരു ചെറിയ ഫയലാക്കി മാറ്റുക എന്നുള്ള പരിപാടിയാണ് ആര് ചെയ്യുന്നത്, വിൻസിപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഇത് എന്തല്ല, ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ അല്ല. സ്മോൾ ഫയൽസിനെ ലാർജ് ഫയൽ ആക്കുന്നില്ല, റിവേഴ്സ് ആണ്. അല്ലേ, വലിയ കുറേ ഫയൽ, ഒരു 1000-ഓളം ഫയലുകൾ ഉണ്ട്, എല്ലാം കൂടെ 1 GB വരുമെങ്കിൽ നമ്മളതിനെ കംപ്രസ് ചെയ്ത് വിൻസിപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഒരു 400-500 MB എന്ത് ചെയ്യും, അത് എല്ലാം കൂടെ നമുക്ക് നിൽക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൻസിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് എക്സ്ട്രാക്ട് സ്മോളർ ഫയൽസ് ഫ്രം ലാർജർ ഫയൽസ്. അല്ല, ചെയ്യുന്ന പരിപാടി എന്താണ്, ലാർജർ ഫയൽസിനെ സ്മോളർ ഫയൽ ആക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്, വിൻസിപ്പ് ചെയ്യുന്നത്. എന്ത് ചെയ്തോളൂ, ഓർത്ത് വെച്ചോളൂ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം, ഇൻ കമ്പ്യൂട്ടേഴ്സ് ഫയൽസ് വെൻ ഡിലീറ്റഡ് ആർ മൂവ്ഡ് ടു. കമ്പ്യൂട്ടറിൽ നമ്മൾ ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് അതിന് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങോട്ട് പോകുന്നത് ചോദിച്ചേക്കുന്നത്, അത് ഔട്ട് ബോക്സിലോട്ടല്ല, അത് മൈ ഡോക്യുമെൻസിലോട്ടല്ല, അത് ഇൻബോക്സിലോട്ടും അല്ല, എവിടേക്കാ പോവുക? നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ ആദ്യം റീസൈക്കിൾ ബിന്നിൽ പോകും, പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ എം ടി ബിന്നൊക്കെ കൊടുക്കുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ നിന്ന് എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോവുകയാണ് എന്ത് ചെയ്യാറുള്ളത്, ചെയ്യാറുള്ളത്. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ പോയി കിടക്കുന്ന സ്ഥലമാണിതെന്ന് പറയുന്നത് റീസൈക്കിൾഡ് ബിൻ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, ട്രാഷ് എന്നും പറയാറുണ്ട്. വോയിസുകൾക്കും വോയിസ് മാറുന്നതിനനുസരിച്ച് ട്രാഷ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഷോർട്ട് കട്ട് കീസ് ടു പേസ്റ്റ് ദ കോപ്പി ടെക്സ്റ്റ്? എല്ലാവർക്കും അറിയുന്ന, ഒന്നറിയില്ലെങ്കിലും അറിയുന്ന രണ്ട് ഷോർട്ട് കട്ടുകളാണ്, ഒന്ന് കോപ്പിയും രണ്ടാമത്തേത് ഏതെന്ന് പറയുന്നത്, പേസ്റ്റും എന്ന് പറയുന്നത്. അല്ലേ, ഈ ഷോർട്ട് കട്ട് എപ്പോഴാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകൾ വരുന്നതിൽ കോപ്പിയുടെ ഷോർട്ട് കട്ട് എന്താ, Ctrl+C ആണ്. പേസ്റ്റ് ആണെങ്കിൽ എന്താണ്, Ctrl+V ആണ്. എന്തെന്ന് പറയുന്നത്, പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇവിടെ പേസ്റ്റ് ആണ് ചോദിച്ചത്, സോ സി അല്ല ഏതാണ് എടുക്കേണ്ടത്, വി ആണ് എടുക്കേണ്ടത്. Ctrl+V ആണ് ഏതെന്ന് പറയുന്നത്, പേസ്റ്റ് എന്ന് പറയുന്നത്. Ctrl+C എന്താണ്, കോപ്പി ആണ്. Ctrl+X എന്തിനുള്ളതാണ്, കട്ട് ചെയ്യാനുള്ളതാണ്. കട്ട് ചെയ്യാനുള്ളതാണ് ഇതെന്ന് പറയുന്നത്, Ctrl+X എന്ന് പറയുന്നത്. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അപ്പം ഞാൻ ഇത്രയും സാധനം ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും, ഈ പറയുന്ന ഈ ടെക്സ്റ്റ് ഇവിടെ ഉണ്ടാവും. കട്ട് ചെയ്ത് പിന്നെ ഇവിടെ ഉണ്ടാവുമോ, ഇല്ല. അതാണ് കട്ട് എന്ന് പറയുന്നത്. കട്ടിനുള്ള ഷോർട്ട് കട്ടാണ് X എന്ന് പറയുന്നത്. പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് ഇതെന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത്. Ctrl+P പേസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്, Ctrl+P എന്താണ്, പ്രിന്റ് ആണ്. Ctrl+V ആണ് എന്തെന്ന് പറയുന്നത്, പേസ്റ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ നേരത്തെ നമ്മൾ ഫുൾ ഫോംസ് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യേണ്ടതുണ്ട്, കുറച്ചെണ്ണം സെലക്റ്റഡ് ആയിട്ട് നിങ്ങൾ മിനിമം പഠിച്ച് വെക്കേണ്ടതുണ്ട്. ഇത് അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഷോർട്ട് കട്ട് ഫോർ കോപ്പിയിങ്? ഇപ്പോൾ പഠിപ്പിച്ചേ ഉള്ളൂ, അല്ലെ, ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ. Ctrl+C ആൻഡ് പേസ്റ്റിംഗ് എന്താണ്, Ctrl+V. എ ഫയൽ ഓൺ ദ ഡെസ്ക് ടോപ്പ്, അതേ ഓർഡറിൽ വരുന്ന ഏതാ നോക്കുക, Ctrl+C+Ctrl+V ഏതാണ്, Option B, C ആണ്. ഇത് വേറൊന്നും പറയേണ്ടത്, റൈറ്റ് ക്ലിക്ക് ഓൺ ഫയൽ ആൻഡ് ക്ലിക്ക് ഓൺ കോപ്പി പ്ലസ് റൈറ്റ് ക്ലിക്ക് ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്, പക്ഷെ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്, ഷോർട്ട് കട്ടാണ് ചോദിച്ചേക്കുന്നത്. ഇതെന്താണ് ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്യാന്ന് പറയുന്ന പരിപാടി എന്താണ്, അത് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. അല്ലേ, നമ്മളൊരു ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് വേറെ നമ്മൾ അപ്പുറത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇത് ഷോർട്ട് കട്ടല്ല, ഇത് വെച്ച് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്ത് നടക്കില്ല അവിടെ, ഈ പറയുന്ന ഷോർട്ട് കട്ട് നടക്കില്ല. അതുപോലെ Ctrl+X എന്ന് പറയുന്നത്,
പറയുന്നത് ഓൾറെഡി നമ്മൾ എന്തിനാ എന്ന് പറഞ്ഞു, കട്ടിനാണെന്ന് പറഞ്ഞു. കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനാണോ പറഞ്ഞത്? പ്ലസ് കൺട്രോൾ വി ആവുമ്പോൾ എന്തായി? കട്ട് ആൻഡ് പേസ്റ്റ് ആയി. കട്ട് ആൻഡ് പേസ്റ്റ് അല്ല ഇവിടെ ഇപ്പോൾ ചോദ്യം. കട്ട് ആൻഡ് പേസ്റ്റ് എന്നായിരുന്നുവെങ്കിൽ നമ്മുടെ ആൻസർ ഏതായിട്ട് വന്നേനെ? ഓപ്ഷൻ എ ആയിട്ട് വന്നേനെ, കൺട്രോൾ എക്സ് പ്ലസ് കൺട്രോൾ വി ആയിട്ട് വന്നേനെ. പക്ഷെ കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് കൺട്രോൾ സി പ്ലസ് കൺട്രോൾ വി ആണ്. പിന്നെ കൺട്രോൾ സെഡ് എല്ലാവർക്കും അറിയുന്നതാണ്, എന്തിനുള്ളതാണ്? അൺഡു ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു ആക്ഷൻ നമുക്ക് വിഡ്രോ ആണെങ്കിൽ അതിന്, അല്ലെങ്കിൽ അത് വേണ്ടാന്നുണ്ടെങ്കിൽ, അതിൽ വരുത്തിയ മാറ്റം വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യുന്നതാണ് കൺട്രോൾ സെഡ്. കൺട്രോൾ വൈ ആണെങ്കിലോ റീഡു ആണ്, നേരെ തിരിച്ചാണ് ഇതെന്ന് പറയുന്നത്. കൺട്രോൾ വൈ അൺഡുവിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് റീഡു എന്ന് പറയുന്നത്. ഇത് അറിയുന്നല്ലേ, സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട് കട്ട്സ് വിൽ യു യൂസ് ടു സ്വിച്ച് ടു എ പ്രീവിയസ്ലി ഓപ്പൺ പ്രോഗ്രാം? അതായത് എം എസ് അല്ലെങ്കിൽ വിൻഡോസിൽ നമ്മൾ തൊട്ട് മുമ്പുള്ള പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തൊട്ട് മുമ്പ് പ്രീവിയസ്ലി ഓപ്പൺ ചെയ്ത പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? അത് വിൻഡോസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ് ആണ്. ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ് പ്രസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വരുന്നത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള പ്രീവിയസ്ലി ഓപ്പൺ പ്രോഗ്രാമിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് ഷോർട്ട് കട്ടാണ് ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അടുത്തത്, വാട്ട് ഡസ് CDMA സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് CDMA എന്നതിൻ്റെ പൂർണ്ണ രൂപം, ഫുൾ ഫോം എന്നാണ് ചോദിച്ചേക്കുന്നത്. CDMAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ്. രണ്ടാമത്തേതാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ് എന്തെന്ന് പറയുന്നത് CDMAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താ ഈ CDMA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊന്നും പലർക്കും ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവില്ല, പണ്ടൊക്കെ റിലയൻസിൻ്റെ ഒരു ഫോൺ ഉണ്ടാവും, അതായത് നോക്കിയയുടെ പോലെ ഒരു ഫോൺ, അതിൽ സിം ഇടാനൊന്നും പറ്റില്ല. റിലയൻസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ സിം ഇട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോണിനാണ് എന്തുള്ളത് നമ്പർ ഉള്ളത്, അല്ലാതെ സിം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യില്ല, നമ്പർ പറയില്ല. ഫോണിനൊരു നമ്പർ ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് അത്തരം പരിപാടികൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നോളജിയാണ് ഏതെന്ന് പറയുന്നത് CDMA അല്ലെങ്കിൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന CDMA അല്ല, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? GSM ആണ്. GSM ആണ് അല്ലെ? GSM എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ പറയുക. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം, GSMന്റെ പൂർണ്ണരൂപം. പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. GSM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. CDMAയുടെ കാലം കഴിഞ്ഞു പോയി, അത് ഭയങ്കര ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്തിലോട്ട് മാറി? GSMലോട്ട് മാറി. GSMൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത് സിം എന്ന് പറയുന്നത്. എന്താണ് സിമ്മിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്? സബ്സ്ക്രൈബർ, S4 സബ്സ്ക്രൈബർ. I4 ഐഡൻറ്റിറ്റി. M4 മൊഡ്യൂൾ. സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ ആണ് എന്തെന്ന് പറയുന്നത് സിമ്മിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മൂന്ന് ഫുൾ ഫോംസ് ഇതേ വീണ്ടും പഠിപ്പിക്കുകയാണ്. ഫുൾ ഫോം പഠിപ്പിച്ച് ഞാനൊരു ഇതാവും, നിങ്ങൾ പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. ചോദിക്കുന്നതാണ് CDMAയുടെ പൂർണ്ണരൂപം ചോദിച്ചു കഴിഞ്ഞാൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ചിലപ്പോൾ കോഡഡ് എന്ന് കാണാറുണ്ട്, നോക്കി മാർക്ക് ചെയ്യുക, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. GSM ആണ് ചോദിക്കുന്നതെങ്കിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. സിം ആണ് ചോദിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ ആണെന്നും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? സംശയമില്ലല്ലോ. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ മെത്തേഡ് ഓഫ് സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ഇൻ എ പർട്ടിക്കുലർ കോഡഡ് ഫോം? ഒരു ഒരു മെത്തേഡ് ഓഫ് സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇൻ എ പർട്ടിക്കുലർ കോഡഡ് ഫോം. ഒരു പർട്ടിക്കുലർ കോഡഡ് ആയിട്ടുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? അത് അയക്കുന്നത്. സോ ദാറ്റ് ഓൺലി ദോസ് ക്യാൻ റീഡ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ ഹും ഇറ്റ് ഈസ് ഇൻറ്റേറ്റഡ്. ആർക്കാണോ അത് അയച്ചിട്ടുള്ളത് അവർക്ക് മാത്രം അത് വായിക്കാൻ പറ്റുന്നതുപോലെ, അവർക്ക് മാത്രം അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതുപോലെ അയക്കുന്ന ഒരു പരിപാടി. ഇറ്റ് ഇൻക്ലൂഡ്സ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ഓഫ് ഡാറ്റ. ഇപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോലെ അതിനെ സ്റ്റോർ ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ കോഡഡ് ഫോമിൽ ആക്കുക എന്നുള്ളതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. അറ്റ് ദ എൻഡ് അത് റിസീവറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അയാൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിലാണ് അയാൾ അതിനെ മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഡീകോഡിങ് എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ റീസണിംഗിൽ പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെ ആ തന്നിരിക്കുന്ന കോഡിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കുമ്പോഴാണല്ലോ നമുക്കുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ ആ പരിപാടി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ബ്ലോക്ക് ചെയിനോ അല്ല, പ്രോഗ്രാമിംഗോ അല്ല, ക്ലൗഡ് കമ്പ്യൂട്ടിംഗോ അല്ല, അതിൻ്റെ പേരെന്താണ്? ക്രിപ്റ്റോഗ്രഫി എന്നാണ്. അതായത് ക്രിപ്റ്റിക് ആക്കുകയാണ്, കോഡഡ് ആക്കുകയാണ്. നമുക്കൊരു സാധനം അയക്കണം. ഇപ്പം ഞാൻ എ എന്ന് എന്ത് ചെയ്യാണ്, ഞാൻ അയക്കുകയാണ്. എ എന്നുള്ള ഒരു ലെറ്റർ ഞാൻ അയക്കുകയാണ്. ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, ഇവിടെ നിന്നൊരു റിസീവർ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഈ എ എന്ന് പറയുന്നത് എങ്ങാനും വഴിയിൽ ആരെങ്കിലും ഉണ്ടാവോ, വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കാണുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ഈ എനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്പറൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യും, ഞാൻ അയക്കും. അപ്പോൾ ആ നമ്പറോടെ എത്തുമ്പോൾ ഇവനറിയാം ഇത് എങ്ങനെയാണ് ഈ നമ്പറിനെ എന്താക്കി മാറ്റേണ്ടത്, ഈ പറയുന്ന ലെറ്റർ ആക്കി മാറ്റേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഈ നടക്കുന്ന ഇവൻ ഇതിലോട്ട് നോക്കുമെങ്കിൽ ഇവൻ പ്ലിങ്ങിപ്പോവും. കാരണം എന്ത്
എന്ത് ചെയ്യും, ഇവൻ എന്ത് ചെയ്യില്ല, ഇവനത് കണ്ടിട്ട് എന്ത് ചെയ്യില്ല, എന്താ ഇപ്പം ഈ അയച്ചേക്കുന്നത്, ഇപ്പം എങ്ങനെയാണ് അതിപ്പോൾ ഡീകോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അഴിച്ചെടുക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യില്ല, ഈ നടക്ക് നോക്കുന്നവന് മനസ്സിലാവില്ല. ഈ അറ്റത്തും ഈ അറ്റത്തേക്ക് ഡാറ്റ സേഫ് ആയിട്ട് പോവുകയും ചെയ്തു, അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റി, ആ ഡാറ്റ ഡീകോഡ് ചെയ്തെടുക്കാനും പറ്റി. അപ്പോൾ ഈ സെൻഡർ അയക്കുന്ന സാധനത്തെ നമ്മൾ എങ്ങനെ പറയാം, നമുക്ക് എൻകോഡ് ചെയ്യാമെന്നും ഈ അറ്റത്ത് വെച്ച് ചെയ്യുന്ന പരിപാടിയെ നമ്മൾ ഡീകോഡ് ചെയ്യാമെന്നും, ഇങ്ങനെ ഈ എൻകോഡ് ചെയ്തും ഡീകോഡ് ചെയ്തും മെസ്സേജുകളും അല്ലെങ്കിൽ ഡാറ്റയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മൊത്തത്തിൽ ചെയ്യുന്ന പരിപാടിയെ ക്രിപ്റ്റോഗ്രഫി എന്നും പറയുന്ന എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റ് അല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം ദേ, വീണ്ടും ഒരു ഫുൾ ഫോം. ESS ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് അലോസ് യൂസേഴ്സ് ടു ട്രാൻസ്ഫോം എന്റർപ്രൈസ് ഡാറ്റ. അതായത് ഈ ESS എന്ന് പറയുന്നത്, ആദ്യം അത് മനസ്സിലാക്കുക, ചിലപ്പോൾ ഇതുപോലെ തന്നെ ചോദിച്ചേക്കാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ നമുക്കറിയാം ഇപ്പോൾ ആയിരക്കണക്കിന് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മേലിലേക്കുന്ന ഒരു 10 ആൾക്കാർക്ക് ഈ മൊത്തം ഡാറ്റ അവർക്ക് വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ബാക്കി 900 പേര് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഡാറ്റ വളരെ സിമ്പിളായിട്ട് നോക്കിയിട്ട് അതൊന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രം, അവർക്ക് അറിയേണ്ടുന്ന മെട്രിക്കുകൾ മാത്രം അറിയണം. ഇപ്പോൾ എത്ര ഒരു വർഷം സെയിൽസ് ഉണ്ടായി, എത്രയാണ് ഒരു വർഷത്തെ മൊത്തം റവന്യൂ, അങ്ങനെ സിമ്പിളായിട്ടുള്ള ആ ഒരു ഇപ്പം ഒരു ഒരു മെട്രിക്കൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള വലിയ എൻ്റർപ്രൈസുകളുടെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ESS എന്ന് പറയുന്നത് എന്ന് ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. വലിയ ആൾക്കാർക്ക് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ മറ്റ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഡാറ്റ കുറച്ചും കൂടെ ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത് ESS എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത് ESS എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ്. ESSന്റെ പൂർണ്ണരൂപം എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം ആണ്. അധികം കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്, അതുകൊണ്ട് നോട്ട് ചെയ്തോ. ESS എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം ആണ്. അത് എന്തിനു ഉപയോഗിക്കുന്നതാണ് എന്നും എന്ത് ചെയ്തു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അടുത്തത് ഇന്റർനെറ്റ് യൂസേഴ്സ്. ഇന്റർനെറ്റ് എന്താ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടെലിഫോൺ സ്വിച്ചിങ് ആണോ, സർക്യൂട്ട് സ്വിച്ചിങ് ആണോ, പാക്കറ്റ് സ്വിച്ചിങ് ആണോ, അല്ല ഇനി ടെലക്സ് സ്വിച്ചിങ് ആണോ എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന പാക്കറ്റ് സ്വിച്ചിങ് ആണ്. അതായത് നമുക്ക് മൊത്തം അയക്കേണ്ടുന്ന ഡാറ്റയെ നമ്മൾ പല പല കുഞ്ഞു 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 പാക്കറ്റുകളാക്കി എന്ത് ചെയ്യുന്നു, നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ നെറ്റ്വർക്ക്സിനിടയിൽ നമുക്ക് അയക്കേണ്ടുന്ന സാധനത്തെ നമ്മളിങ്ങനെ കുഞ്ഞു 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 പാക്കറ്റുകളായിട്ട് എന്ത് ചെയ്യും, അയക്കും. ഇവിടെ നിന്ന് സെൻഡർ അയച്ചു, ഇവിടെ എന്ത് ചെയ്തു, അത് റിസീവർ എന്ത് ചെയ്തു, അത് സ്വീകരിച്ചു, അയാൾ അതിനെ വീണ്ടും എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു, അയാൾക്ക് വേണ്ട രൂപത്തിലോട്ടാക്കി മാറ്റുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അത്രയും പറഞ്ഞ് നിർത്താൻ പറ്റില്ല, വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ. ഞാൻ പഴയൊരു കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിക്ക് നല്ലോണം ആ സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. പറയാമെന്നല്ല ഞാൻ പറയുന്നത്, അന്ന് പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇതിൽ കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന പാക്കറ്റുകളാക്കി അയക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്തത് എ ഷെയർഡ് നെറ്റ്വർക്ക് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ടു പ്രൊവൈഡ് കണക്ടിവിറ്റി ടു ഇറ്റ് സ്റ്റാഫ് ഈസ് കാൾഡ്. ക്ലാസിക് ഡെഫിനിഷൻ പലതവണ ചോദിച്ചാണ്, ഇനിയും ചോദിക്കും. ഒരു ഷെയർഡ് നെറ്റ്വർക്ക് എവിടെയാണുള്ളത്, വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ അകത്ത് തന്നെ. ടു പ്രൊവൈഡ് കണക്ടിവിറ്റി ടു ഇറ്റ് സ്റ്റാഫ് ഈസ് കാൾഡ്. ആ ഓർഗനൈസേഷനിലെ സ്റ്റാഫിന് മാത്രം എന്ത് ചെയ്താൽ മതി, കണക്ടിവിറ്റി കിട്ടിയാൽ മതിയെങ്കിൽ അത് എക്സ്ട്രാ നെറ്റും അല്ല, അത് ഇന്റർനെറ്റും അല്ല, അത് ടെൽനെറ്റും അല്ല, ഇൻട്രാനെറ്റ് ആണ്. നമുക്കറിയാം ഇൻട്രാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിത്ത് പിന്നെ എന്നാണ് അർത്ഥം അല്ലെ. ഇന്റർ എന്ന് പറയുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, ബിറ്റ്വീൻ ആവുന്നത്, ഇന്റർനാഷണൽ ബിറ്റ്വീൻ ആണ് അല്ലെ. രാജ്യങ്ങൾക്ക് തമ്മിൽ, രാജ്യങ്ങൾക്കിടയിൽ ബിറ്റ്വീൻ ഉള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, രാജ്യങ്ങൾ തമ്മിൽ ബിറ്റ്വീൻ ഉള്ള അർത്ഥത്തിലാണ്, ബിറ്റ്വീൻ നേഷൻസ്, അതാണ് ഇന്റർനാഷണൽ. ഇന്റർനെറ്റ് ആണെങ്കിൽ എന്ത് തന്നെയാണ്, വിത്തിൻ, അവിടെ തന്നെ ആ സംഘടന ഉള്ളിൽ തന്നെ ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർനെറ്റ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വയേർഡ് ബ്രോഡ്ബാൻഡ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു വയേർഡ് ബ്രോഡ്ബാൻഡ് അല്ലാത്തത്. കേബിൾ നമുക്ക് കേട്ടാൽ തന്നെ അറിയാം വയേർഡാണ്. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ത് തന്നെയാണ്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ്, അതും എന്ത് തന്നെയാണ്, വയേർഡ് തന്നെയാണ്. സാറ്റലൈറ്റ് ഒരിക്കലും വയേർഡ് ആവില്ല, അല്ലെങ്കിൽ ആകാശത്തേക്ക് ഇവിടെ നിന്ന് വയേർഡാണെന്നും പറ്റില്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കളർ എന്ന് പറയുന്നത് ഡയലപ്പ് പണ്ട് പണ്ട് ഉണ്ടായിരുന്ന ഇന്റർനെറ്റ് സിസ്റ്റമാണ്, അതൊരിക്കലും എന്ത് ചെയ്യില്ല, അത് നമ്മുടെ ലാൻഡ് ഫോണിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഡയലപ്പും അല്ല, കേബിളും അല്ല, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനും അല്ല, ഏതാണ്, സാറ്റലൈറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷേ ഒരു കാര്യം ഇവിടെ മറക്കരുത്, DSLന്റെ ഫുൾ ഫോം എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഫുൾ ഫോം ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ഒരു രൂപത്തിലുള്ള ഇന്റർനെറ്റ് തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. DSLന്റെ ഫുൾ ഫോം എന്താണ്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ബട്ട് ദ ആൻസർ ഈസ് സാറ്റലൈറ്റ്. അടുത്തത് എ മോഡം ഈസ് കണക്റ്റഡ് ടു, മോഡം എന്തിലോട്ടാണ് കണക്ട് ചെയ്യാന്ന് ചോദിച്ചേക്കുന്നത്. മോഡത്തിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോഡം ചെയ്യുന്ന പരിപാടി എന്താ, മോഡ്, മോഡുലേഷൻ അല്ലെ, മോഡുലേറ്റർ ആണ്, അല്ലെങ്കിൽ മോഡുലേഷൻ. ഡെം അല്ലെ, അതെന്താണ്, ഡീമോഡുലേഷൻ, ഡീമോഡുലേറ്റർ. അതായത്
കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ ഡിജിറ്റൽ സിഗ്നൽ ആക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് പോകുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന അനലോഗ് ആക്കുകയും, അപ്പോൾ ഇതിൻ്റെ ഒരു കൺവേർഷൻ, അനലോഗ് ടു ഡിജിറ്റൽ, ഡിജിറ്റൽ ടു അനലോഗ് എന്നീ പറയുന്ന പരിപാടി ചെയ്യുന്ന ഡിവൈസാണ് ഇതെന്ന് പറയുന്നത് മോഡം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മൗസുമായിട്ടോ മോണിറ്ററായിട്ടോ മദർ ബോർഡായിട്ടോ അല്ല കണക്ട് ചെയ്യേണ്ടത്. മോഡത്തെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഒരു ഫോൺ ലൈനുമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഫോൺ ഇല്ലെങ്കിൽ കൂടി അതിൻ്റെ ആ പ്രോപ്പർ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ലൈനുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മോഡം കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഓപ്ഷൻ തന്നിട്ടുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ ഏത് മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന ഫോൺ ലൈൻ മാത്രമേ ഉള്ളൂ എന്ന് കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മോഡ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ഫുൾ ഫോം അറിയില്ലെങ്കിൽ അതും ഞാൻ പറഞ്ഞു തന്നു. മോഡുലേറ്റർ, ഡി മോഡുലേറ്റർ ആണ് കണക്റ്റഡ് ടു എ ഫോൺ ലൈൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പുകൾ വഴി നമ്മൾ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. Thank you.